ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈറ്റ് സ്പെഷ്യൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോക്ക് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്നാളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സിമ്പിൾ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ബ്രെഡ് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികു വശമൊന്നും നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മൾ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ബ്രെഡ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. റാസ്ബെറി ഫ്ലേവറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫ്ലേവറിലുള്ളത് എടുക്കുക, വാനിലയാണോ സ്ട്രോബെറിയാണോ ഏത് ഫ്ലേവറിലുള്ളതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ റാസ്ബെറി ഫ്ലേവറിലുള്ള 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. 100 ഗ്രാമിൻ്റെ പാക്കറ്റ് നമുക്ക് മുഴുവനായിട്ട് വേണ്ട. ഇതിന് പ്രൈസ് വരുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. 35 രൂപയാണ് വരുന്നത് 100 ഗ്രാമിൻ്റെ പാക്കറ്റിന്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാക്കറ്റ് വാങ്ങിയിട്ട് ഇതിൽ നിന്ന് നമ്മൾ 6 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കണം. ഇതിപ്പോൾ നമ്മൾ 6 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു സ്പൂണിനാണ് കേട്ടോ ഞാൻ 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 1/2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പില്ലെങ്കിൽ 1/2 ഗ്ലാസ് എടുക്കുക. ചൂടുള്ള പാൽ എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ പാല് കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കട്ട ഒട്ടും ഇല്ലാത്ത വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ എല്ലാ ഫ്ലേവറിലുള്ളതും നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് പ്രൈസും വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ 1.5 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. അതായത് മിൽമേൻ്റെ 500 മില്ലിൻ്റെ 3 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കട്ടി കുറഞ്ഞ പാലാണെങ്കിൽ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കട്ടിയുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ തന്നെ വേണമെന്നില്ല, ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. നമുക്ക് ഈ കടായിലേക്ക് പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരിക്കാഞ്ഞാൽ അടിവശത്ത് പോയി കരിഞ്ഞു പിടിക്കും. പ്രത്യേകിച്ച് പാലായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ തിളച്ച് തുടങ്ങിയാൽ നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിപ്പം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരമൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. അവനവൻ എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 1 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 കപ്പോ അല്ലെങ്കിൽ 1 ഗ്ലാസ്സോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഫ്ലെയിം കുറച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം തിളച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ഏലക്കായ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഏലക്കായക്ക് പകരം നിങ്ങളെ കയ്യിൽ ഏലക്കായ പൊടിയാണെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊടുക്കുക. ഞാൻ ഇതിനിടയിലായിട്ട് ഒന്നുകൂടെ ഒന്ന് പെട്ടെന്നാവാനും വേണ്ടി മീഡിയത്തിലേക്ക് മാറ്റിക്കൊടുത്തിരുന്നു. നിങ്ങൾക്കും അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടുത്തന്നെ നിൽക്കുക. ഇനി ഞാൻ പിന്നെയും മീഡിയത്തിലേക്ക് മാറ്റിക്കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിം മീഡിയത്തിലേക്കല്ല ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കസ്റ്റാർഡ് ഉണ്ടല്ലോ, കസ്റ്റാർഡ് പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് മുന്നേ വെച്ചതാണല്ലോ. അപ്പോൾ ഒന്ന് അടിവശത്ത് പോയി അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ച് കൊടുക്കുക.
ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടല്ലോ. ഇങ്ങനെ ശരിക്ക് വരണമെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ. ഇതിപ്പോൾ 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളത്. ഒരുപാട് അങ്ങോട്ട് തിക്കാക്കണ്ട, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ലൂസാവണ്ട. അഥവാ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഇത്തിരി ലൂസായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂണൊക്കെ കസ്റ്റാർഡ് പൗഡർ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിക്നെസ് കറക്റ്റാക്കി എടുക്കുക. അല്ല, ഒരുപാട് തിക്കായിട്ടാണ് ഉള്ളതാണെങ്കിൽ പാൽ മാത്രം, ഇത്തിരി ചൂടുള്ള പാലോ ചൂടുള്ള വെള്ളമോ എന്തെങ്കിലും ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിക്നെസ് കറക്റ്റാക്കുക. ഒരുപാട് തിക്കാക്കാതെ ഈ ഒരു രീതിയിൽ എടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് അളവിൽ, 1/2 കപ്പിൽ ഇത്തിരി കൂടുതലുണ്ടാവും, നട്ട്സ് എടുത്ത് വച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പിസ്ത ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതോടുകൂടി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നട്ട്സൊക്കെ നിങ്ങളെ കയ്യിലുള്ള പോലെ ഇട്ട് കൊടുക്കുക. ഇന്ന നട്ട്സ് എന്നില്ല, ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. ഇത്ര അളവ് തന്നെ ഇല്ല, ഞാനിപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത്ര തന്നെ ഇട്ട് കൊടുക്കണം എന്നില്ല. ഇതിലും കുറവ് ഇട്ട് കൊടുക്കുക. ഇനി ഇല്ലെങ്കിൽ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളൊരു കടായിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇരുവശവും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കരിയാതെ തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കരിയാതെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഈസി മെത്തേഡിൽ ഓയിലാണ് കാണിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ഇപ്പം ബട്ടറൊന്നും ഈ ടൈമിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓയിലിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആണെങ്കിലും നെയ്യാണെങ്കിലും, നെയ്യിനെക്കാട്ടി ഒന്നുകൂടെ ബെറ്റർ ആകുക, ബട്ടർ തന്നെ ആയിരിക്കും. നെയ്യിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഈ രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസിൻ്റെ 1 പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കയ്യിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 ലെയറ് ബ്രെഡ് റോസ്റ്റ് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് നമ്മളെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി വീണ്ടും ഇതിന് മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബ്രെഡ് വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു, ബ്രെഡ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ബട്ടറോ നെയ്യോ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ. ഏറ്റവും ഈസി ആയിട്ട് ഞാൻ ഓയിലിൽ കാണിച്ചതാണ്. ഫ്ലേവർ ഇല്ലാത്തതാണ് ഏറ്റവും നന്നായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെയാണ് അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഒരിക്കലും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇത്ര തന്നെ ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ ഇതൊക്കെ നേരെ പകുതിയാക്കിയിട്ട് എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു ഈദ് സ്പെഷ്യലായിട്ട് കാണിക്കുമ്പോൾ എങ്ങനെയായാലും നമ്മളെ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച്
നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പകുതിയാക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് ലെവലായി വരും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാൻ ഇത്തിരി പിസ്തയും ബദാമും ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്കും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഓവർനൈറ്റ് വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 5 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഒരു 5 മണിക്കൂർ വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളൊരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കുക. ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടും. ബ്രെഡും കസ്റ്റാർഡ് പൗഡറും പാലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നട്ട്സൊക്കെ നിങ്ങളെ കയ്യിലുള്ള പോലെ ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടാവാതിരിക്കില്ല, സിമ്പിൾ റെസിപ്പിയാണ്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ അത്ര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ഡെസേർട്ടിൻ്റെ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിലാണ് ഇവിടെ ഇഷ്ടം. ഒരുപാട് നമ്മൾ ഹലുവ പോലെയൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ ഇത്തിരി കൂടെ അധികം കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹലുവയൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഡെസേർട്ടിൻ്റെ ഒരു രീതിയിലായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇത്തിരി നട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ മുന്നേയായിട്ട് ഈ ഒരു രീതിയിൽ ഇത്തിരി നട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ ഒന്ന് ഭംഗിയായിരിക്കും. ചെറിയ ചെറിയ ബൗളിലൊക്കെ ആക്കിയിട്ട് നമ്മളൊരു ഗസ്റ്റൊക്കെ വന്നാൽ ഈ രീതിയിൽ കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാകുന്ന അടിപൊളി റെസിപ്പി തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്, ഇഷ്ടമാവാതിരിക്കില്ല. അതിനുശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം. താങ്ക് യു.